എന്റെ സമുദായത്തിന്റെ ഫിത്ന ഏതാണെന്ന് അറിയോ? അത് അൽമാല് സമ്പത്താണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പത്ത് കൂടിയപ്പോൾ പല തകരാറുകളും വന്നു. ഇത് അടിസ്ഥാനപരമായ കാരണമാണ് എന്ന് കരുതിയിട്ട് നമ്മൾ പാവപ്പെട്ടവനാവണമെന്നല്ല ഈ പറഞ്ഞത്, മറിച്ച് ആ സമ്പത്ത് തന്നെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി നമുക്ക് കഴിയണം. മൊബൈലുള്ള കുട്ടിയെ തന്നെ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം. വാങ്ങിക്കൊടുത്ത ബന്ധമേ നമുക്കുള്ളൂ. എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന ചോദ്യമില്ല, എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന അന്വേഷണമില്ല. എങ്കിലെന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിരല് കടിക്കേണ്ടി വരും. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ഈ വിഷയത്തോട് പ്രാധാന്യം കാണിക്കുന്ന ഒരു ഹദീസ് പറയട്ടെ. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറഞ്ഞു തരികയാണ്, സലാസത്തുൽ അതറാ അയ്യുനഹുമുന്നാർ, മൂന്ന് കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ല, മൂന്ന് കണ്ണുകൾ നരകത്തെ കാണുകയില്ല, മൂന്ന് കണ്ണിന്റെ ഉടമസ്ഥന്മാർ നരകത്തിലേക്ക് പോകൂല. ഏതൊക്കെയാ മൂന്ന് കണ്ണെന്നറിയോ? അതിലൊന്നാമത്തെ കണ്ണ് ഐനുൻ സഹീറത്തു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിയുന്ന കണ്ണാ. തങ്ങളെ കേൾക്കണേ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിയുന്ന കണ്ണാണ്. പക്ഷേ ഇന്ന് സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോ നമ്മളും ഉറക്കമൊഴിയുന്നുണ്ടോ? പക്ഷെ അതാരുടെ മാർഗത്തിലാ? ആർക്ക് വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? എങ്ങനെയാ നീ രാത്രി ഉറക്കമൊഴിയുന്നതോ? നിന്റെ മൊബൈൽ ഫോണിൽ ചാറ്റിംഗ് നടത്തിയിട്ടല്ലേ? ഹറാമായ സംഭാഷണങ്ങളിൽ ഏർപ്പെടുത്തിട്ടല്ലേ? ഹറാമായ വീഡിയോസുകൾ കണ്ടിട്ടല്ലേ? തന്റെ മൊബൈൽ ഫോണിൽ പോലും ഈ അടുത്ത കാലത്തിറങ്ങിയ പുതിയ സിനിമകൾ പോലും അത് തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് തന്നെ മൊബൈലിലേക്ക് കടന്നു വരികയാ. ഇന്റർനെറ്റ് വഴി അത് കണ്ടുകൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരത് കാണാൻ വേണ്ടി പാതിരാവിന്റെ പാതിവേളകൾ ചെലവഴിക്കുമ്പോ നീ ഹറാമായ പ്രവർത്തനത്തിന് വേണ്ടിയാ, ഹറാമായ കാഴ്ചക്ക് വേണ്ടിയാ രാത്രി സമയം ചെലവഴിക്കുന്നതെങ്കിലോ നിന്റെ കാര്യം ഗുരുതരമാ. അല്ലാഹുക്ക് വേണ്ടി ഉറക്കമൊഴിയാൻ വേണ്ടി കഴിയണം. പക്ഷേ മുസ്ലിം സഹോദരിമാര് ഖേദപൂർവം പറയട്ടെ, കല്യാണം കഴിഞ്ഞ സഹോദരിമാര് പോലും രാത്രി കാലങ്ങളിൽ ഹറാമായ ഫോണിന് വേണ്ടി സമയം ചെലവഴിക്കുന്നു. തന്റെ പാപപ്പെട്ട ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുന്നവനാവാം, അല്ലെങ്കിൽ സമയത്ത് ആ വീട്ടിൽ ഉണ്ടാവാത്ത ആളാകാം. പക്ഷേ ഈ ഭാര്യയോ തന്റെ ഭർത്താവിന്റെ അസാന്നിധ്യത്തിലോ മറ്റൊരു കാമുകനുമായി ഫൺസ് ലാഭത്തിൽ ഏർപ്പെടുകയാ. പക്ഷേ പെങ്ങളെ, നീ ഒന്ന് ആലോചിച്ചു നോക്ക്, നിന്റെ പാപപ്പെട്ട ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുകയല്ലേ? അവൻ പാപപ്പെട്ടവനാ, അവൻ കഠിനാധ്വാനം ചെയ്യുന്നവനാ, രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുകയാ. തീർന്നില്ല കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ, കുടുംബത്തിന്റെ കടം മാറ്റാൻ. വൈകുന്നേരം പണി തീർന്നിട്ട് അവന് മതിയാക്കിയില്ല, രാത്രി കാലങ്ങളിൽ വേറെയും പണിക്ക് പോവുകയാ. അങ്ങനെ വീണ്ടും പണിയെടുക്കുകയാ. ഏകദേശം രാത്രി ഉറങ്ങാൻ നേരത്തെ അവൻ തന്റെ റൂമിലേക്ക് കടന്നു വരികയാ. അങ്ങനെ ക്ഷീണിച്ചവശനായി ഒന്ന് കുളിക്കാൻ പോലും കഴിയുന്നില്ല. എങ്കിലും ഒന്ന് കുളിച്ചും കുളിക്കാതെയും ഭക്ഷണം കഴിച്ചും കഴിക്കാതെയും അവൻ കട്ടിലേക്ക് വന്ന് കിടക്കുകയാ. അങ്ങനെ ഉറങ്ങാൻ വേണ്ടി കണ്ണടക്കുകയാ. ആ രാത്രി സമയത്ത് ഉറങ്ങാൻ കണ്ണടക്കുന്നു. പക്ഷെ എത്ര കണ്ണടച്ചിട്ടും ഉറക്കം വരുന്നില്ല. നാടിനെ കുറിച്ചുള്ള ഓർമ്മയാ, സ്വന്തം ഭാര്യയെ കുറിച്ചുള്ള ഓർമ്മയാ, സ്വന്തം മക്കളെ കുറിച്ചുള്ള ഓർമ്മയാ. പിന്നീട് അവൻ ചെയ്യുന്നതെന്താ? തന്റെ റൂംമേറ്റായ മറ്റുള്ളവരൊക്കെ കിടന്നുറങ്ങുന്നുണ്ടോ? ഇവനതാ തന്റെ കയ്യിലുള്ള മൊബൈൽ അങ്ങ് എടുക്കുകയാ. എന്നിട്ട് ആ മൊബൈലിൽ ഇതാ ഇമേജ് പരതുകയാ, ഫോട്ടോസ് പരതുകയാ. ഏതാ ഫോട്ടോ എന്നറിയോ? പെങ്ങളെ, നാട്ടിൽ വന്നപ്പോൾ നിന്റെ ചൂരിദാറിട്ടിട്ടൊരു മനോഹരമായ ഫോട്ടോ എടുത്തിട്ടില്ലേ? ആ ഫോട്ടോയാ നിന്റെ ഭർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നതോ? നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാ, നിന്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാ, നിന്നെയുമായി ചെലവഴിച്ച മനോഹരമായ മുഹൂർത്തങ്ങൾ ചിന്തിക്കുകയാ. അത് ചിന്തിച്ചുകൊണ്ട് സന്തോഷത്തോടെ കിടന്നുറങ്ങുകയാ. ചില ഭർത്താക്കന്മാർ ഫോട്ടോ നോക്കിയിട്ട് കരയുകയാ, എന്റെ ഭാര്യ അവിടെയും ഞാൻ ഇവിടെയും എന്ന് പറഞ്ഞിട്ട് വിലപിക്കുകയാ. ആ പാവപ്പെട്ട ഭർത്താക്കന്മാർ ഭാര്യയുടെ ഫോട്ടോ തന്റെ മൊബൈൽ ഫോണിൽ നോക്കിയിട്ടാ കിടന്നുറങ്ങുന്നതെങ്കിലും ഇങ്ങിപ്പുറത്തോ
ഈമാനില്ലാത്ത ചില പെണ്ണുങ്ങളോ പറയാതെ നിവൃത്തിയില്ല സഹോദരിമാരെ, ഈമാനില്ലാത്ത ചില പെണ്ണുങ്ങളോ ആ പതിരാ നേരത്ത് ഭർത്താവ് വിഷമിക്കുമ്പോ ഭർത്താവ് അങ്ങ് അക്കരെ അങ്ങ് അക്കരക്ക് അങ്ങ് കടലിന്റെ അക്കരെ തന്റെ പാവപ്പെട്ട ഭർത്താവ് തന്റെ ഫോട്ടോ നോക്കിയിട്ട് കിടക്കുമ്പോ ഇങ്ങിപ്പുറത്തതാ ഈ ഭാര്യ അന്യ പുരുഷനുമായി ഹറാമായ ഫണ്ട്സ് ലാഭത്തിൽ ഏർപ്പെടുന്നു. എടുത്തൊരു ചങ്ങാതി പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ വിദേശത്ത് ജോലി ചെയ്യുന്നവനാ. അവനതാ ജോലി ചെയ്യുമ്പോ പിന്നീട് ദിവസങ്ങളിൽ അവന്റെ സ്വഭാവം മാറി വന്നു. അവനൊരു പിരാന്തനെ പോലെ കളിക്കുകയാ, ഒരു ഭ്രാന്തനെ പോലെ കളിക്കുകയാ, സ്ഥിരമായി മദ്യപിക്കുകയാ. വിദേശത്ത് സ്ഥിരമായി മദ്യപിക്കുന്നത് കണ്ടപ്പോ കൂട്ടുകാരൊക്കെ ഇവനെ പിടിച്ചിട്ട് വളച്ചിരുത്തിയിട്ട് ഇവനോട് ചോദിക്കുകയാണ്, നീ എന്തേ ഇങ്ങനെ കുടിയനാവാനുള്ള കാരണം? അന്നേരം അവന് പറയുകയാ, എന്റെ ഭാര്യയാ അതേ നാട്ടിലേക്ക് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ നാട്ടിലേക്ക് പോയപ്പോൾ എനിക്കൊരു കള്ളത്തരം പിടിക്കാനും കഴിഞ്ഞു. എന്റെ ഭാര്യയുണ്ടല്ലോ മൂന്ന് സിമ്മിന്റെ ഉടമയാ, മൂന്ന് സിമ്മിന്റെ ഉടമയാ എന്ന് വെച്ചാൽ മൂന്ന് കാമുകന്മാരാ. മൂന്ന് പേരെയും വിളിക്കാന് മൂന്ന് സിമ്മ് സ്വന്തമായുള്ള പെണ്ണാണ്. അത് ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്തൊരു നാള് പിടിക്കപ്പെട്ടു. ഇതറിഞ്ഞപ്പോൾ എന്റെ മനസ്സ് തകർന്നു പോയി. ഞാൻ ഈ കഷ്ടപ്പെടുന്നത് എന്തിനാ? ഞാൻ ഈ സങ്കടപ്പെടുന്നത് എന്തിനാ? ഞാൻ ഈ അധ്വാനിക്കുന്നത് എന്തിനാ? ഈ ഭാര്യക്ക് തീറ്റാൻ കൊടുക്കാനല്ലേ? പക്ഷെ എന്റെ ഭാര്യ എന്നെ വഞ്ചിക്കുകയാ, എന്നെ ചതിക്കുകയാ. ആ പാവപ്പെട്ട ഭർത്താവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ലീവ് തീർന്നപ്പോൾ വിദേശത്തേക്ക് പോയി, പക്ഷെ അവിടെ എത്തിയിട്ട് പണിയെടുക്കാൻ കഴിയുന്നില്ല. മനസ്സിൽ ഭാര്യയെ കുറിച്ചുള്ള ചിന്തയാ, ടെൻഷനടിച്ച് ഒടുക്കം മദ്യപാനത്തിൽ അഭയം പ്രാപിക്കുന്നു. എന്തിനാ പങ്ങള്? നിന്റെ കരളിന്റെ കഷ്ണം പോലെ നോക്കുന്ന നിന്റെ ഭർത്താവിന് എത്ര വഞ്ചിക്കുന്നത്, നിനക്ക് എങ്ങനെയാ അതിന് കഴിയുന്നത്? അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. പാതിരാ നേരം പോലെ മറാമായ ഫോൺ വിളിക്ക വേണ്ടി സമയം ചെലവഴിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലുള്ള പ്രസിദ്ധമായ ഒരു മുസ്ലിം മഹല്ലോ ഈ അടുത്ത കാലത്ത് ആ മഹല്ലിൽ ഒരു പ്രശ്നമുണ്ടായപ്പോ ആ പ്രശ്നത്തിന്റെ കാരണക്കാരെ കണ്ടെത്താൻ, അവിടുത്തെ കുറ്റവാളികൾ കണ്ടെത്താൻ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ചെയ്ത പണി എന്താണെന്നറിയോ? അവിടെ ആ നാട്ടിലുള്ള രാത്രിയിൽ വരുന്ന എല്ലാ കോളുകളും പരിശോധിക്കുകയാ. എല്ലാ കോളുകളും പരിശോധിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, 900 മുസ്ലിം വീടുകളുള്ള മഹല്ലാണ്. ആ മഹല്ലിലുള്ള വീട്ടിലേക്ക് വരുന്ന ഫോൺ കോളുകൾ പരിശോധിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, അതിൽ ഭൂരിഭാഗം മുസ്ലിം സഹോദരിമാരും അതിൽ കല്യാണം കഴിച്ച പെണ്ണുങ്ങൾ ധാരാളമാണ്. ആ സഹോദരിമാര് തന്റെ ഭർത്താവല്ലാത്ത മറ്റൊരുത്തനുമായി പാതിരാ നേരത്ത് ഫോൺ വിളിയിലോ. ഇതൊക്കെ കൃത്യമായിട്ട് തെളിയിക്കപ്പെട്ടതാണ്. ഇത് പറയുമ്പോ ബേജാറാണ്, വല്ലാത്ത ബേജാറ്. ചില സഹോദരിമാരെ ചിന്ത എന്താണെന്നറിയോ? രാത്രി വിളിക്കും, ഇത് ആരും അറിയൂല, ഞാനും എന്റെ കാമുകനും മാത്രമേ അറിയുമെന്നാണ്. എന്ത് വിഡിത്തമാ നീ ചിന്തിച്ചത്? സൈബർ സെല്ലിൽ ഓട്ടോമാറ്റിക്കായി നിന്റെ ഓരോ കോളുകളും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. കഥ അറിഞ്ഞവങ്ങളെ, നിന്റെ ഓരോ കോളും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. 10 വർഷം മുമ്പ് രാത്രി 12 മണിക്ക് നീ ഒരു കോള് ചെയ്തിട്ടുണ്ടെങ്കിലും ആ കോള് സൈബർ സെല്ലിൽ ഓട്ടോമാറ്റിക്കായി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പണം കൊടുത്താൽ പരിശോധിക്കാം, അഡ്രസ് കൊടുത്താൽ പരിശോധിക്കാം, നമ്പർ കൊടുത്താൽ പരിശോധിക്കാം. ഏതെങ്കിലും സംശയം തോന്നിയ ഭർത്താവ് ഈ ഭാര്യയുടെ രാത്രികാലങ്ങളിലുള്ള ഫോൺ പരിശോധിക്കാൻ സൈബർ സെല്ലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, പങ്ങളെ നിന്റെ ജീവിതം തീർന്നില്ലേ? നിന്റെ ജീവിതം തീർന്നില്ലേ? അതാ നിന്റെ ജീവിതത്തെ തല്ലി തകർക്കോ. ഒരു ഫോൺ കോൾ ഇതാ മുഴങ്ങി നിൽക്കുകയാണ്. നീ നശിച്ചു പോയിട്ടില്ല, ഫോൺ കോളുകൾ തീർന്നു പോയിട്ടില്ല, നാശമടഞ്ഞിട്ടില്ല, ഓരോ കോളുകളും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് അറിയാത്തത് കൊണ്ടാ മിക്ക സഹോദരിമാരും ഇതിന്റെ പിന്നാലെ നടക്കുന്നത്. അവർക്കറിയില്ല, അവരുടെ വിചാരം എന്താ അറിയോ? പെങ്ങന്മാരെ, നിങ്ങളെ കുറിച്ചല്ലേ അങ്ങനെ തോന്നുന്നുണ്ടാ? തോന്നുന്നുണ്ടെങ്കിൽ അതെന്റെ തെറ്റല്ല. ഒന്ന് തോന്നണ്ട, നിങ്ങളെ കുറിച്ചല്ല, വേറെ ചില സഹോദരിമാരെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ പേര് പറഞ്ഞിട്ടൊന്നും അധിക്ഷേപിക്കൂല. എന്നാലും സംഭവം മനസ്സിലാക്കാൻ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു പറയും. ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്തിനാ ബേജാർ? നിങ്ങളെല്ലാം എന്ന് പറഞ്ഞില്ലേ? നിങ്ങളല്ല, നിങ്ങളെ കുറിച്ചല്ല. എന്നാ നിങ്ങളെ കുറിച്ച് അല്ലാതെയും അല്ല, അങ്ങനെയും കൂടി കുറച്ച് മനസ്സിലാക്കണം. അതാവ് ബോധം നൽകട്ടെ.
കാരണം പിന്നീട് വായത് കേട്ടിട്ട് തിരിച്ചു പോയിട്ട് പറഞ്ഞേക്കല്ല. നമ്മൾ വല്ല പ്രതീക്ഷയോടുകൂടി പോയത് ഇതുവരും പെണ്ണുങ്ങളെ കുറ്റം പറയലാണ്. ഒളിച്ചോടുന്ന പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ പിന്നെ ഒളിച്ചോടുന്ന ആൺകുട്ടികളെ കുറിച്ച് പറയാൻ പറ്റുമോ? പെൺകുട്ടികളെ തന്നെയല്ലേ പറയേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ എന്തിനാ ഉസ്താദ കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ കുറിച്ച് പറയുന്നത്? ഓ അതോ അതാണോ നിങ്ങൾക്ക് തകരാറ്? അതാണോ പ്രയാസം? നമ്മുടെ സുപ്രഭാതൻ ദിനപത്രത്തിൽ ഒരു മാസം മുമ്പ് ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ഈ വർഷം ഏകദേശം ഈ കഴിഞ്ഞ വർഷത്തിന്റെ ഇടയിൽ 1500 മുസ്ലിം സഹോദരിമാർ ഒളിച്ചോടിപ്പോയി. അതിൽ ഭൂരിഭാഗവും കല്യാണം കഴിഞ്ഞ പെണ്ണോ? അതുകൊണ്ടാ പറയുന്നത്. അവരെ കുറിച്ചാ പറയുന്നത്, നിങ്ങളെ കുറിച്ചല്ല. പക്ഷെ അത് ഏറ്റവും വലിയ സങ്കടം എന്താ അറിയോ? ആ ഒളിച്ചോടിപ്പോയ ഒരു പെണ്ണുണ്ടല്ല, ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞ് ഓളെ മോളെ കല്യാണം കൂടി കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ഉമ്മാമയായിട്ടുണ്ട്, എന്നിട്ടും പൂതി തീരുന്നില്ല. പുതുമ തേടി അലയുകയാ, പുതിയ മേച്ചൽ പുറങ്ങൾ തേടി അകലുകയാ, എന്നാൽ പെങ്ങള് നിന്റെ കോളുകൾ റെക്കോർഡ് ചെയ്യപ്പെടുകയാ. ആ ചിന്ത മനസ്സിലേക്ക് കടന്നു വരണം. പെണ്ണുങ്ങളോട് പറയാ, എന്ത് നരകൊണ്ടേ അങ്ങനെയൊന്നും വിളിക്കാൻ പറ്റൂലേ? അപ്പൊ ഒരു പെണ്ണുങ്ങള് അങ്ങനെ വിളിക്കുന്ന പെണ്ണുങ്ങള് എന്ത് നരകോ നരകോ മരിച്ചിട്ടല്ലേ മരിച്ചിട്ടല്ലേ ഉസ്താദെ, അപ്പോഴത്തേക്ക് നമുക്ക് തോബെല്ലാം ചെയ്തുകൂടെ. അങ്ങനെ അപ്പൊ നരകം പറഞ്ഞിട്ടും നേശുന്നില്ല പണ്ടത്തെ പോലെ. ഖബറെല്ലാം പറഞ്ഞ് പേടിപ്പിച്ചാൽ ഖബറാ മരിച്ചിട്ടല്ലേ േശുന്നില്ല പണ്ടത്തെ പോലെ. ഏശാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ കൽബിൽ പേടിയുടെ കനൽ നിറച്ചതൊരാ ഒരു ഫോൺ കോൾ ചെയ്യാൻ ഹറാമായ രീതിയിൽ കാമുകനുമായി സല്ലപിക്കാൻ വേണ്ടി നിന്റെ മൊബൈൽ ഫോൺ കയ്യിലെടുക്കുമ്പോ നീ ഒരൊറ്റ കാര്യം ഓർത്ത പെണ്ണ്, നരകം പറഞ്ഞിട്ട് പേടിയില്ലാത്ത പെണ്ണ്, പടച്ചവനെ പറഞ്ഞിട്ട് പേടിയില്ലാത്ത പെണ്ണ്, ഖബറിന്റെ ഭീകരത പറഞ്ഞിട്ട് പേടിയില്ലാത്ത പെണ്ണ്, നിന്റെ മനസ്സിലൊരു പേടിയുണ്ടാകാൻ പറയട്ടെ, നിന്റെ ഓരോ കോളുകളും റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ഒന്നും നശിക്കുന്നില്ല, എല്ലാം സൈബർ സെല്ലിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. എത്ര കൊല്ലം മുമ്പ് വിളിച്ചതാണെങ്കിൽ പോലും അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പെങ്ങളെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും സിം മാറ്റണമെന്ന്. മാറ്റിയിട്ട് കാര്യമില്ല, നമ്പർ മാപ്പിളക്ക് ഓർമ്മയുണ്ടോ? ഇത് ഗൗരവത്തോടെ ചിന്തിച്ചോ, ഇത് ആലോചിച്ച പെണ്ണിന് ഹറാമായ ഫോൺ സല്ലാപങ്ങളിൽ ഏർപ്പെടാൻ സാധ്യമല്ല. അതിനുവേണ്ടി പാതിരാ നേരം ചെലവഴിക്കാനും കഴിയൂല. ചില കുഞ്ഞുമക്കളോ ചില വിദ്യാർത്ഥികളോ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുമക്കളോ പോലും ഫോൺ വിളിക്കാൻ ഫോൺ എടുത്തിട്ടാണ് ഉറങ്ങാൻ വേണ്ടി പോകുന്നത്. എന്തിനാ ഉറങ്ങാൻ ഫോൺ? താരാട്ട് പാട്ടും കേട്ടിട്ടാണോ ഉറങ്ങുന്നത്? അല്ല, കുഞ്ഞുമക്കൾ പിന്നെ മൊബൈൽ ഫോൺ വിളിച്ചിട്ടാണോ? അല്ല, അവര് ഗെയിം കളിക്കുകയാ. ഗെയിം കളിക്കാനാണെങ്കിലും വാട്സപ്പിൽ ചാറ്റ് ചെയ്യാനാണെങ്കിലും ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ മൊബൈൽ കൊടുക്കല്ല ഉപ്പാ. ഉറങ്ങാൻ വേണ്ടി പോകുന്ന പെൺകുട്ടിയുടെ കയ്യിൽ എന്തിനാ മൊബൈല്? കൊടുക്കണ്ട കൊടുക്കണ്ട. പെങ്ങളെ, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നോട് ദേഷ്യം പിടിക്കല്ല, നിങ്ങളൊന്ന് സുഖമായിട്ട് ഉറങ്ങട്ടെ എന്ന് കരുതിയിട്ട് പറയുകയാ. നല്ല ഉറക്കം നല്ല ബുദ്ധിയുടെ അടയാളമാ. ബുദ്ധി വർദ്ധിക്കാനും ഏകാഗ്രത കിട്ടാനും പഠിച്ചതൊക്കെ മെമ്മറിയിൽ താങ്ങി നിൽക്കാനും ഏറ്റവും നല്ല മാർഗം നല്ല ഉറക്കമാ. അതുകൊണ്ട് കൃത്യമായ സമയത്ത് ഉറങ്ങിക്കോ. ആ ഉറങ്ങാനാ മൊബൈൽ ഫോൺ മാറ്റിവെക്കണമെന്ന് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ നല്ല ചെറിയ നല്ല മുന്തിയ മൊബൈൽ എടുത്ത് നടക്കുന്നതിന്റെ അസൂയ കൊണ്ടൊന്നുമല്ല. ആ ഉറങ്ങാൻ വേണ്ടി പോകുമ്പോ മക്കളെ കയ്യിൽ മൊബൈല് കൊടുക്കല്ല ഉപ്പാ. ചില ഉപ്പമാര് പറയും അവർക്ക് വിളിക്കാനും ചാറ്റാനൊന്നുമല്ല, അതിൽ നെറ്റൊന്നുമില്ല, ഗെയിം കളിക്കാനാണ്. എന്തിനാ ഗെയിം കളിച്ചിട്ട് ഉറങ്ങേണ്ട സമയം ചെലവഴിക്കുന്നത്? ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങട്ടെ, അത് ബുദ്ധിക്ക് പ്രധാനമാ. അതുകൊണ്ട് ആത്യന്തികമായി അടിവരയിട്ട് മനസ്സിലാക്കിക്കോ, ഉറങ്ങാൻ വേണ്ടി പോകുന്ന കുട്ടികളുടെ കയ്യിൽ മൊബൈല് വേണ്ട. അതങ്ങ് തലഭാഗത്ത് വെച്ച് കിടന്നിറങ്ങുമ്പോ അതിന്റെ റേഡിയേഷൻ കാരണം തലച്ചോറിൽ സാരമായ പരിക്കുകള് സാരമായ പ്രയാസങ്ങൾ സംഭവിക്കുകയാ. ഇതൊക്കെ ശാസ്ത്രം കൃത്യമായിട്ട് അടിപറയിട്ട് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ബോധമുണ്ടാവണം, ബോധമുള്ളവരാവണം. ഉറങ്ങാൻ പോകുന്നവരുടെ കയ്യിൽ മൊബൈല് വേണ്ട. നമ്മൾ പറഞ്ഞു മൂന്ന് കണ്ണുകൾ നരകത്തിലേക്ക് പോകൂല. അപ്പൊ അല്ലാഹുക്ക് വേണ്ടി ഉറക്കമൊഴിയുന്ന കണ്ണാണ്, ഇന്ന് അല്ലാഹുക്ക് വേണ്ടി എല്ലാം ഉറക്കമൊഴിയുന്നത്. രണ്ടാമത്തതോ വഅയ്നും ബകത്ത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹനെ പേടിച്ചിട്ട് കരയുന്ന കണ്ണാണ്.
നല്ലാനെ പേടിച്ചിട്ട് കരയുന്നുണ്ടോ? പങ്ങളെ ഒരുപാട് ഹറാമുകൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ? ഹറാമായ ഒരുപാട് ബന്ധങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ടോ? അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങിയിട്ട് കൈകൾ ഉയർത്തിയിട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് പടച്ച തമ്പുരാനിലേക്ക് ദുആ ചെയ്ത് മടങ്ങിക്കോ. അങ്ങനെ അല്ലാനെ പേടിച്ചിട്ട് കരയുന്ന കണ്ണുകള് നരകത്തിലേക്ക് പോകൂലാന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാ. ഇനി മൂന്നാമത്തെ കണ്ണേതാണ്? വഅയ്നും കഫത് അൻ മഹാരിമില്ലാ, ഹറാം കാണാത്ത കണ്ണാ. പക്ഷേ ഇന്ന് ഹറാമിന്റെ എല്ലാ സാധ്യതകളും തുറന്നു.